Dear students, today let us learn about photoelectric effect and the application of Planck's quantum theory to explain photoelectric effect by Einstein. So all of you have learned the Planck's quantum theory. What is Planck's quantum theory? According to Planck's quantum theory, radiation is composed of a discrete packets of energy called quantum, and the quantum has an energy equivalent to h nu, where h is Planck's constant and nu is the frequency of light. This energy, നമ്മുടെ പ്രപഞ്ചത്തിൽ തന്നെ എനർജി റേഡിയേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ കൊടുക്കുന്നതോ വാങ്ങിക്കുന്നതോ പാക്കറ്റ്സ് ഓഫ് എനർജിയുടെ രൂപത്തിലാണ്. ഓരോ പാക്കറ്റിനെ നമുക്ക് ക്വാണ്ടം എന്ന് വിളിക്കാം അല്ലെങ്കിൽ ഫോട്ടോൺ എന്ന് വിളിക്കാം. ഓരോ ഫോട്ടോണിന്റെയും ഇക്വലന്റ് ആയിട്ടുള്ള എനർജി എന്ന് പറയുന്നത് എച്ച് ന്യൂ ആണ്. എച്ച് എന്ന് പറയുന്നത് പ്ലാങ്ക്സ് കോൺസ്റ്റന്റും ന്യൂ എന്ന് പറയുന്നത് ഫ്രീക്വൻസി ഓഫ് ലൈറ്റുമാണ്. അപ്പൊ ഇത് ഈ തിയറി കറക്റ്റ് ആണോ എന്ന് വരെ സംശയം പ്ലാങ്ക് എന്ന് പറയുന്ന സയന്റിസ്റ്റിന് ഉണ്ടായി. പക്ഷെ ഇതിൽ ഒരു സംശയവും ഇല്ലാതിരുന്ന സയന്റിസ്റ്റ് ഐൻസ്റ്റീൻ ആണ്. കാരണം ഐൻസ്റ്റീൻ ഈ തിയറീനെ, ഈ പ്ലാങ്ക്സ് ക്വാണ്ടം തിയറീനെ ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് എന്ന് പറഞ്ഞ ഒരു ഫിനോമിനൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചു. അതിന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഐൻസ്റ്റീനെ പ്ലാങ്ക്സ് ക്വാണ്ടം തിയറീനെ ബേസ് ചെയ്താണ് പറയാൻ പറ്റിയത്. അപ്പൊ നമുക്ക് അടുത്തത് എന്താണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് എന്ന് നോക്കാം. ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പേരിൽ നിന്ന് തന്നെ മനസ്സിലാവുന്നുണ്ട്, ഫോട്ടോ ഇലക്ട്രിക് എഫക്ട്. ഇത് ലൈറ്റും ഇലക്ട്രിസിറ്റിയും ആയിട്ടുള്ള ഒരു ബന്ധമാണ് ഈ ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് എന്ന് പറയുന്നത്. ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് ഇസ് ദി ഫിനോമിനൻ ഓഫ് ഇജക്ഷൻ ഓഫ് ഇലക്ട്രോൺസ് ഫ്രം ദ സർഫസ് ഓഫ് എ മെറ്റൽ വെൻ ലൈറ്റ് ഓഫ് എ സൂട്ടബിൾ ഫ്രീക്വൻസി ഫോൾസ് ഓൺ ഇറ്റ്. ഇത് ഏതെങ്കിലും ഒരു മെറ്റലിന്റെ പ്രതലത്തിലേക്ക് ലൈറ്റ് വീഴുമ്പോൾ അതിൽ നിന്ന് ഇലക്ട്രോൺസ് പുറത്തേക്ക് പോകുന്നു, അതിനെയാണ് നമ്മൾ ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് എന്ന് വിളിക്കുന്നത്. അതായത് ലൈറ്റ് വീഴുന്നു, അതാണ് ഫോട്ടോ, പിന്നെ പുറത്തേക്ക് ഇലക്ട്രോൺസ് വരുന്നതാണ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. പുറത്തേക്ക് ഇലക്ട്രോൺസ് വരുന്നത് ഇലക്ട്രിസിറ്റി ആയിട്ട് പോകുന്നു, അതാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇത് സാധാരണയായിട്ട് കാണപ്പെടുന്നത് ലോ അയണൈസേഷൻ എനർജി ഉള്ള മെറ്റൽസിൽ മെറ്റൽസിലാണ്. ലോ അയണൈസേഷൻ എനർജി ഉള്ള ഒരു മെറ്റലിനോട് എക്സാമ്പിൾ സീഷ്യം, അങ്ങനത്തെ ആൽക്കലി മെറ്റൽസിന്റെ ഏറ്റവും അടിയിൽ വരുന്നവരാണ് സീഷ്യം ഒക്കെ. അങ്ങനെയുള്ള ഒരു അയണൈസേഷൻ എനർജി കുറവാണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് വിസിബിൾ ലൈറ്റ്, അതായത് നമ്മളെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന ലൈറ്റാണ് ഈ വിസിബിൾ ലൈറ്റ്, ആ ലൈറ്റ് മതി ഈ സീഷ്യത്തിലുള്ള ഇലക്ട്രോൺസിനെ എജക്ട് ചെയ്യാൻ വേണ്ടി. പിന്നെ ഹൈ അയണൈസേഷൻ എൻതാൽപ്പി ഉള്ള മെറ്റൽസ് ഉണ്ട്, മുകളിൽ ഇരിക്കുന്നവര്, ആൽക്കലി മെറ്റൽസിന്റെ തന്നെ മുകളിൽ ഇരിക്കുന്ന ലിഥിയം പോലുള്ളവര്, അവർക്കൊക്കെ ആണെങ്കിൽ ഹൈ എനർജിയുള്ള ലൈറ്റ് വേണ്ടി വരും, അതായത് അൾട്രാ വയലറ്റ് ലൈറ്റ് ഒക്കെ വേണ്ടി വരും. വിസിബിൾ ലൈറ്റിനേക്കാളും എനർജി കൂടുതലുള്ള ലൈറ്റാണ് അൾട്രാ വയലറ്റ് ലൈറ്റ്. അപ്പൊ അത്രയും എനർജിയുള്ള ലൈറ്റ് വേണ്ടി വരും ഇലക്ട്രോൺസിനെ എജക്ട് ചെയ്യാൻ വേണ്ടി. അപ്പൊ ഇതാണ് ഒരു ഫോട്ടോ ട്യൂബ്. ഫോട്ടോ ട്യൂബിലാണ് സാധാരണയായിട്ട് ഈ ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് എന്ന് പറഞ്ഞ ഫിനോമിനൻ സംഭവിക്കുന്നത്. ഈ ഫോട്ടോ ട്യൂബിൽ നമുക്കൊരു കാഥോഡ് ഉണ്ട്, പിന്നെ ഒരു ആനോഡും ഉണ്ട്. ഈ കാഥോഡിലേക്കാണ് ഇലക്ട്രോൺസ്, സോറി, ലൈറ്റ് വന്ന് വീഴുന്നത്, വിസിബിൾ ലൈറ്റ് വന്ന് വീഴുന്നു. അപ്പൊ ഇത് സീഷ്യം പോലുള്ള മെറ്റൽസ് വെച്ച് ഉണ്ടാക്കിയ ഒരു കാഥോഡാണ്. അപ്പൊ ഈ മെറ്റലിന്റെ സർഫസിലേക്ക് ലൈറ്റ് വന്ന് വീഴുമ്പോൾ ഇലക്ട്രോൺസ് എജക്റ്റഡ് ആവും, പുറത്തേക്ക് വരും. അതിങ്ങനെ ഈ ഇലക്ട്രോൺസ് വേഗം തന്നെ നേരെ ആനോഡിലേക്ക്, കാരണം ഇലക്ട്രോൺസ് നെഗറ്റീവും ആനോഡ് പോസിറ്റീവും ആണ്, അപ്പൊ ആനോഡിന്റെ അങ്ങോട്ടേക്ക് നീങ്ങും. ഈ ഇലക്ട്രോൺസിനെ നമ്മൾ സാധാരണയായിട്ട് ഫോട്ടോ ഇലക്ട്രോൺസ് എന്നാണ് വിളിക്കുന്നത്. കാരണം ലൈറ്റ് വീണപ്പോൾ ഉണ്ടായ ഇലക്ട്രോൺസ് ആയതുകൊണ്ടാണ് ഇതിനെ ഫോട്ടോ ഇലക്ട്രോൺസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇവിടെ ഒരു ഇലക്ട്രിക് കറണ്ട് വരും, കാരണം കാഥോഡിലേക്ക് ലൈറ്റ് വീഴുന്നു, ഇലക്ട്രോൺസ് ഉണ്ടാവുന്നു, ഇലക്ട്രോൺസ് ആനോഡിലേക്ക് പോകുന്നു, ഇവിടെ ഒരു കറണ്ട് ഉണ്ടാവുന്നു, ഇത് ഇവിടുത്തെ സർക്യൂട്ട് കറക്റ്റ് ആവും. അപ്പൊ ഇങ്ങനത്തെ ഫോട്ടോ ട്യൂബ് നമ്മൾ പല ഇൻസ്ട്രുമെന്റ്സിലും ഉപയോഗിക്കും, നമുക്ക് മോണിറ്റർ ചെയ്യാൻ വേണ്ടി പല ഫോട്ടോമീറ്റർ, കളറിമീറ്റർ അങ്ങനത്തെയൊക്കെ അപ്പാരറ്റസില് നമുക്ക് മോണിറ്റർ ചെയ്യാൻ വേണ്ടി, അതായത് എത്ര ലൈറ്റ് വീഴുന്നുണ്ട് അല്ലെങ്കിൽ എത്ര
റേഡിയേഷൻ വീണു എന്നറിയാൻ വേണ്ടി നമ്മൾ ഇങ്ങനത്തെ ഇൻസ്ട്രുമെന്റ്സിൽ ഈ ഫോട്ടോ ട്യൂബ്സ് ഉപയോഗിക്കും മാം. സ്പെക്ട്രോ ഫോട്ടോമീറ്റേഴ്സിലൊക്കെ സാധാരണയായിട്ട് ഫോട്ടോ ട്യൂബ്സ് ആണ് ഉപയോഗിക്കുക. അപ്പൊ ഇതിന്റെ വൈഡ് ആപ്ലിക്കേഷൻ ഉണ്ടെന്ന് ഓർത്ത് വെക്കുക. അപ്പൊ എപ്പോഴും ഈ ഫോട്ടോ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആയിരിക്കും കാഥോഡ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി ഐൻസ്റ്റീൻ പോലുള്ള സയന്റിസ്റ്റുകൾ ശ്രദ്ധിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ വീഴുന്ന ഇലക്ട്രോൺസ് ഉണ്ടാവുന്ന ഇലക്ട്രോൺസിന്റെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഫ്രീക്വൻസി ഓഫ് ദി ഇൻസിഡന്റ് ലൈറ്റിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുക. ഇത് ഫോട്ടോ ഇലക്ട്രോൺസ് ഉണ്ടാവുന്ന ഫോട്ടോ ഇലക്ട്രോൺസിന് ഒരു എനർജി ഉണ്ട്. ആ എനർജീനെ നമ്മൾ കൈനറ്റിക് എനർജി എന്നാണ് വിളിക്കുന്നത്. മൂവ് ചെയ്യാനുള്ള എനർജീനെയാണ് നമ്മൾ കൈനറ്റിക് എനർജി എന്ന് വിളിക്കുന്നത്. ആ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു? അത് ആശ്രയിച്ചിരിക്കുന്നത് നമ്മൾ എത്ര ഫ്രീക്വൻസിയുള്ള ലൈറ്റ് വീഴ്ത്തിയെന്ന് അതിനെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. നമ്മൾ കുറച്ച് കുറവ് ഫ്രീക്വൻസിയുള്ള ലൈറ്റാണ് വീഴ്ത്തിയിരിക്കുന്നതെങ്കിൽ കൈനറ്റിക് എനർജി കുറവായിരിക്കും. നമ്മൾ കൂടുതൽ ഫ്രീക്വൻസിയുള്ള ലൈറ്റാണ് വീഴ്ത്തിയിരിക്കുന്നതെങ്കിൽ കൈനറ്റിക് എനർജി കൂടുതലായിരിക്കും. അപ്പൊ അത് ഐൻസ്റ്റീൻ ശ്രദ്ധിച്ച ഒരു കാര്യമാണ്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും, പിന്നെ ഒരു കാര്യവും കൂടെ ഉണ്ട്. ഈ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എല്ലാ ലൈറ്റിനും ഒരു മിനിമം ഫ്രീക്വൻസി ഉണ്ടാവണം. ആ ഫ്രീക്വൻസി ഉണ്ടെങ്കിൽ മാത്രമാണ് ഫോട്ടോ ഇലക്ട്രോൺസിനെ എജക്ട് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഒരു മെറ്റലിൽ നിന്ന് ഇലക്ട്രോൺസിനെ എജക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ആ മിനിമം ഫ്രീക്വൻസിനെ നമ്മൾ ത്രെഷോൾഡ് ഫ്രീക്വൻസി എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിച്ചത്. ഒന്ന് ത്രെഷോൾഡ് ഫ്രീക്വൻസി. ത്രെഷോൾഡ് ഫ്രീക്വൻസി ഈസ് ദി മിനിമം ഫ്രീക്വൻസി ഓഫ് ലൈറ്റ് റിക്വയർഡ് ടു ഇജക്ട് ഫോട്ടോ ഇലക്ട്രോൺസ് ഫ്രം എ മെറ്റൽ. വേറെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കൈനറ്റിക് എനർജി ഈസ് ഡിപെൻഡന്റ് ഓൺ ദി ഫ്രീക്വൻസി ഓഫ് ഇൻസിഡന്റ് ലൈറ്റ്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളുമാണ് ഈ ഇംപ്ലിക്കേഷൻസ് ഓഫ് ഫോട്ടോ ഇലക്ട്രിക് എഫക്ട്. ദാറ്റ് ദി കൈനറ്റിക് എനർജീസ് ഓഫ് ദ ഫോട്ടോ ഇലക്ട്രോൺസ് ആർ പ്രൊപ്പോർഷണൽ ടു ദ ഫ്രീക്വൻസി ഓഫ് ദി ഇൻസിഡന്റ് ലൈറ്റ് ആൻഡ് ഇറ്റ് ഇസ് നോട്ട് ഇൻഡിപെൻഡന്റ് ഓഫ് ദി ഇന്റൻസിറ്റി ഓഫ് ഇൻസിഡന്റ് ലൈറ്റ്. ഇത് ഓരോ ഫോട്ടോ ഇലക്ട്രോണിന്റെയും കൈനറ്റിക് എനർജി എപ്പോഴും എന്തിനാശ്രയിച്ചിരിക്കുന്നു? ഫ്രീക്വൻസിനെ മാത്രം ആശ്രയിച്ചിരിക്കുന്നു, ഒരിക്കലും ഇന്റൻസിറ്റിനെ ആശ്രയിച്ചിരിക്കുന്നില്ല. ഇന്റൻസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ലൈറ്റിന്റെ തീവ്രതയാണ്. തീവ്രതേനെ ആശ്രയിച്ചിരിക്കുന്നില്ല. നമ്മൾ കൂടുതൽ തീവ്രതയുള്ള ലൈറ്റ് അടിക്കുന്നത് കൊണ്ട് ഉണ്ടാവുന്ന ഫോട്ടോ ഇലക്ട്രോൺസിന് കൈനറ്റിക് എനർജി കൂടുന്നില്ല, ഒരു വ്യത്യാസം വരുന്നില്ല. ആയിക്കൂടി വ്യത്യാസം വരുന്നത് നമ്മൾ തീവ്രത കൂടുതലുള്ള ലൈറ്റ് ഉപയോഗിക്കുമ്പോൾ എണ്ണം, എജക്റ്റഡ് ഇലക്ട്രോൺസിന് എണ്ണം മാത്രം കൂടുന്നുള്ളൂ, ഒരിക്കലും കൈനറ്റിക് എനർജി കൂടുന്നില്ല. അപ്പൊ അതിന്റെ ഗ്രാഫാണ് എഴുതിയിരിക്കുന്നത്. കൈനറ്റിക് എനർജി ഓഫ് ഇജക്റ്റഡ് ഇലക്ട്രോണ് വൈ ആക്സിസിലും ഫ്രീക്വൻസി ഓഫ് ലൈറ്റ് എക്സ് ആക്സിസിലും വരച്ചിരിക്കുകയാണ്. ഇത്രയും ഫ്രീക്വൻസി ഉള്ള ഒരു ലൈറ്റെങ്കിലും നമ്മൾ അപ്ലൈ ചെയ്യുവാണെങ്കിൽ മാത്രമാണ് എജക്ഷൻ ഓഫ് ഇലക്ട്രോൺസ് സംഭവിക്കുന്നുള്ളൂ. ഇതിന് മുമ്പുള്ള ഫ്രീക്വൻസി ഉള്ള ലൈറ്റ് ഒന്നും ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഒറ്റ ഇലക്ട്രോൺസ് എജക്റ്റഡ് ആവില്ല, കാരണം ഇത് ത്രെഷോൾഡ് ഫ്രീക്വൻസിയാണ്. ഇവിടെ നിന്ന് മുതലാണ് എജക്ഷൻ ഓഫ് ഇലക്ട്രോൺസ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. ഇനി ഫ്രീക്വൻസി ഓഫ് ലൈറ്റ് നമ്മൾ കൂട്ടുന്നതനുസരിച്ച് കൈനറ്റിക് എനർജി കൂടിക്കൂടി വരികയാണ്. കൈനറ്റിക് എനർജി കൂടിക്കൂടി മാക്സിമത്തിലേക്ക് പോകുന്നു. അപ്പൊ നമ്മൾ ഫ്രീക്വൻസി കൂടുന്നതനുസരിച്ച് കൈനറ്റിക് എനർജി ഓഫ് ഫോട്ടോ ഇലക്ട്രോണും കൂടുന്നു. ഇനി അടുത്ത ഗ്രാഫിൽ കാണിക്കുന്നത് കൈനറ്റിക് എനർജി വൈ ആക്സിസിൽ പ്ലോട്ട് ചെയ്തിട്ട് എക്സ് ആക്സിസിൽ ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് ആണ്. ഫ്രീക്വൻസി കോൺസ്റ്റന്റ് ആക്കി വെച്ചിട്ട് ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് ആണ് കൂട്ടിയിരിക്കുന്നത്. ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് തീവ്രത കൂട്ടിയിരിക്കുന്നു. തീവ്രത കൂട്ടുന്നതനുസരിച്ച് കൈനറ്റിക് എനർജി ഓഫ് എജക്റ്റഡ് ഇലക്ട്രോണിന് ഒരു വ്യത്യാസം വന്നിട്ടില്ല, കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ ഇരിക്കുകയാണ്. ഗ്രാഫും സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ആണ്, പാരലൽ ടു ദി എക്സ് ആക്സിസ് ആണ്. അതായത് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് കൈനറ്റിക് എനർജി കൂടുന്നില്ല എന്നാണ്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഫോട്ടോ ഇലക്ട്രോണിന്റെ കൈനറ്റിക് എനർജി ഒരു കാര്യത്തിനെ മാത്രമാണ് ആശ്രയിക്കുന്നുള്ളു, അത് അതിന്റെ ഫ്രീക്വൻസി ഓഫ് ലൈറ്റ് ആണ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച ഐൻസ്റ്റീന് എക്സ്പ്ലനേഷൻ കൊടുത്തത് ഇങ്ങനെയാണ്. ഇതാണ് അപ്പൊ ഐൻസ്റ്റീന്റെ എക്സ്പ്ലനേഷൻ. ഐൻസ്റ്റീന്റെ എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലക്ട്രോൺസ് ലൈറ്റ് വന്ന് മെറ്റലിന്റെ സർഫസിൽ വീഴുന്നു.
ലൈറ്റ് വന്ന് മെറ്റലിന്റെ സർഫസിൽ വീഴുന്നു. ലൈറ്റിന്റെ ഫ്രീക്വൻസി എച്ച് ന്യൂ ആണെന്ന് വിചാരിക്കുക. അപ്പൊ ഒരു ത്രെഷോൾഡ് ഫ്രീക്വൻസി ഉള്ള ലൈറ്റെങ്കിലും വേണം, അത്രയെങ്കിലും ഫ്രീക്വൻസി ഉള്ള ലൈറ്റെങ്കിലും വേണം. അപ്പൊ ഈ ത്രെഷോൾഡ് ഫ്രീക്വൻസി എച്ച് ന്യൂ സീറോ ആണെന്ന് വിചാരിക്കുക. അപ്പൊ ന്യൂ സീറോ എങ്കിലും ഉള്ള ഒരു ലൈറ്റിന്റെ ഫ്രീക്വൻസി നമ്മൾ കൊടുക്കണം ഈ ഇലക്ട്രോണെ എജക്ട് ചെയ്യാൻ വേണ്ടി. അപ്പൊ എച്ച് ന്യൂ എന്ന് പറഞ്ഞ ലൈറ്റ് ഇവിടെ വന്ന് പതിക്കുമ്പോ എന്താ സംഭവിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫോട്ടോ ഇലക്ട്രിക് വർക്ക് ഫംഗ്ഷൻ അല്ലെങ്കിൽ ത്രെഷോൾഡ് ഫ്രീക്വൻസി എങ്കിലും ഉള്ള ലൈറ്റിന്റെ എനർജി ഈ ഇലക്ട്രോൺ ആറ്റത്തിന്റെ ഉള്ളിൽ ഇരിക്കുകയാണ്. ആ ഇലക്ട്രോണിനെ ആറ്റത്തിന്റെ ഉള്ളിലുള്ള ആ ഫോഴ്സ്, അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ട്, ആ അട്രാക്റ്റീവ് ഫോഴ്സിനെ വിടുവിക്കാനുള്ള എനർജി ആയിട്ട് മാറുകയാണ്. അപ്പൊ നമ്മൾ കൊടുക്കുന്ന എച്ച് ന്യൂ എനർജിയിൽ നിന്ന് ഒരു എച്ച് ന്യൂ സീറോ എങ്കിലും, അതായത് ന്യൂ സീറോ എന്ന് പറഞ്ഞാൽ ത്രെഷോൾഡ് ഫ്രീക്വൻസിയാണ്, അത്രയെങ്കിലും എനർജി അത് എടുത്തിട്ട്, ആ ഇലക്ട്രോൺ എടുത്തിട്ട് ഈ അട്രാക്റ്റീവ് ഫോഴ്സ്, ന്യൂക്ലിയസിന്റെ അട്രാക്റ്റീവ് ഫോഴ്സിൽ നിന്ന് വിട്ടു പോവാനുള്ള എനർജി ആയിട്ട് അതിനെ ഉപയോഗിക്കുകയാണ്. എന്നിട്ട് അത് പുറത്തേക്ക് പോകുന്നു. ഇനി പുറത്തേക്ക് പോയി കഴിയുമ്പോൾ അതിന് പുറത്തേക്ക് നീങ്ങാനുമുള്ള ഒരു എനർജി വേണം. അത് എന്തായിരിക്കും? അത് കൈനറ്റിക് എനർജി ആയിരിക്കും. അപ്പൊ ബാക്കി ഈ ഇൻസിഡന്റ് ലൈറ്റിന്റെ എച്ച് ന്യൂ എന്ന് പറഞ്ഞ എനർജി ഉള്ള ലൈറ്റിന്റെ ബാക്കി ഭാഗം, അതായത് ത്രെഷോൾഡ് ഫ്രീക്വൻസിന്റെ എനർജിക്ക് ശേഷമുള്ള ഭാഗം എന്ന് പറയുന്നത് കൈനറ്റിക് എനർജി ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ എന്താ സംഭവിക്കുക? അപ്പൊ ഇതാണ് കൈനറ്റിക് എനർജി, ഇലക്ട്രോണിന്റെ കൈനറ്റിക് എനർജി. എച്ച് ന്യൂ ആണ് കൊടുത്തിരുന്നത്. പിന്നെ ഇലക്ട്രോണിന് ന്യൂക്ലിയസിന്റെ അട്രാക്ഷനിൽ നിന്ന് വിടിവിക്കാൻ വേണ്ടി എച്ച് ന്യൂ സീറോ മതി. അപ്പൊ എച്ച് ന്യൂ മൈനസ് എച്ച് ന്യൂ സീറോ, ബാക്കിയുള്ള എനർജി എന്തായിട്ട് ഉപയോഗിക്കപ്പെടുകയാണ്? ഇലക്ട്രോണിന്റെ കൈനറ്റിക് എനർജി ആയിട്ട് ഉപയോഗിക്കപ്പെടുകയാണ്. കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഹാഫ് എം വി സ്ക്വയർ ആണ്. അപ്പൊ ഹാഫ് എം വി സ്ക്വയർ ഇസ് ഈക്വൽ ടു എച്ച് ന്യൂ മൈനസ് എച്ച് ന്യൂ സീറോ. ഈ എച്ച് ന്യൂ സീറോനെ നമ്മള് ഫോട്ടോ ഇലക്ട്രിക് വർക്ക് ഫംഗ്ഷൻ എന്നാണ് വിളിക്കുക. ഇറ്റ്സ് കോൾഡ് ഫോട്ടോ ഇലക്ട്രിക് വർക്ക് ഫംഗ്ഷൻ, ഡബ്ല്യു സീറോ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ലൈറ്റിന്റെ ഇൻസിഡന്റ് ലൈറ്റിന്റെ ഫ്രീക്വൻസി എച്ച് ന്യൂ ആണ്. ആ എച്ച് ന്യൂവിന്റെ ഒരു ഭാഗം, എച്ച് ന്യൂ എന്ന് പറഞ്ഞ എനർജിയുടെ ഒരു ഭാഗം ഇലക്ട്രോൺ അട്രാക്ഷനിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ബാക്കി ഭാഗം, എച്ച് ന്യൂവിന്റെ ബാക്കി ഭാഗം കൈനറ്റിക് എനർജി കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നു. അപ്പൊ കൈനറ്റിക് എനർജിക്ക് വേണ്ടി ഉപയോഗിച്ച ഭാഗം എന്ന് പറഞ്ഞാൽ എന്താ? എച്ച് ന്യൂ മൈനസ് എച്ച് ന്യൂ സീറോ. എച്ച് ന്യൂ സീറോ എന്ന് പറഞ്ഞ വാല്യൂ ആണ് ന്യൂക്ലിയസിന്റെ അട്രാക്ഷനിൽ രക്ഷപ്പെടാൻ വേണ്ടി ഉപയോഗിച്ചത്. അപ്പൊ അതാണ് ഇക്വേഷൻ. കൈനറ്റിക് എനർജി ഓഫ് ദ ഇലക്ട്രോൺ ഹാഫ് എം വി സ്ക്വയർ ഇസ് ഈക്വൽ ടു എച്ച് ന്യൂ മൈനസ് ഡബ്ല്യു സീറോ. ഈ ഡബ്ല്യു സീറോ ആണ് എച്ച് ന്യൂ സീറോ എന്ന് പറയുന്നത്. എച്ച് ന്യൂ സീറോനെയാണ് നമ്മൾ വിളിക്കുന്നത് ഫോട്ടോ ഇലക്ട്രിക് വർക്ക് ഫംഗ്ഷൻ. അപ്പൊ അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഹാഫ് എം വി സ്ക്വയർ ഇസ് ഈക്വൽ ടു എച്ച് ന്യൂ മൈനസ് ഫോട്ടോ ഇലക്ട്രിക് വർക്ക് ഫംഗ്ഷന്റെ ഇക്വേഷൻ ആണ് എച്ച് ന്യൂ സീറോ. എച്ച് ന്യൂ മൈനസ് എച്ച് ന്യൂ സീറോ ആയി. എച്ച് കോമൺ ആണ്, എച്ചിനെ പുറത്തേക്ക് എടുത്തു ബ്രാക്കറ്റിന്റെ ഉള്ളിൽ. അപ്പൊ എച്ചിന്റെ ന്യൂ മൈനസ് ന്യൂ സീറോ ആയി. ഈ ഇക്വേഷനെയാണ് നമ്മൾ വിളിക്കുന്നത് ഐൻസ്റ്റീൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ. ഹാഫ് എം വി സ്ക്വയർ ഇസ് ഈക്വൽ ടു എച്ച് ഇന്റു ന്യൂ മൈനസ് ന്യൂ സീറോ ഇസ് കോൾഡ് ഐൻസ്റ്റീൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ. അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാവുന്നുണ്ടാവും, കൈനറ്റിക് എനർജി കൂട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഫ്രീക്വൻസി കൂട്ടിയാൽ മതി. ഫ്രീക്വൻസി കൂടുതലുള്ള അല്ലെങ്കിൽ ഹയർ എനർജി ഉള്ള ലൈറ്റ് ഉപയോഗിക്കുക, അതായത് അൾട്രാ വയലറ്റ് ലൈറ്റ് ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ കൈനറ്റിക് എനർജി ഇലക്ട്രോണിന്റെ കൂടുതലായിരിക്കും. അതുപോലെ നമ്മൾ ഫ്രീക്വൻസി കുറയ്ക്കുകയാണെങ്കിൽ കൈനറ്റിക് എനർജി ഇലക്ട്രോണിന്റെ കുറവായിരിക്കും. ഇന്റൻസിറ്റി ആയിട്ട് ഒരു ബന്ധവുമില്ല. ഹാഫ് എം വി സ്ക്വയർ എന്ന് പറഞ്ഞ കൈനറ്റിക് എനർജിയിൽ ഇന്റൻസിറ്റിയുടെ ഒരു ഫാക്ടറും ഇവിടെ വരുന്നില്ല. ആകെ കൂടെ ഒരു പാസ് കോൺസ്റ്റന്റും ഫ്രീക്വൻസി മാത്രമേ വരുന്നുള്ളൂ. അപ്പൊ ഇന്റൻസിറ്റി ആയിട്ട് ഒരു ബന്ധവുമില്ല. ഇന്റൻസിറ്റി നമ്മൾ കൂട്ടുകയാണെങ്കിൽ ആകെ കൂടി ഉണ്ടാവുന്ന ഇലക്ട്രോൺസിന്റെ എണ്ണം കൂടും. രണ്ട് ഇലക്ട്രോൺസ് ആണ് ആദ്യം ഉണ്ടായെങ്കിൽ നമ്മൾ ഇന്റൻസിറ്റി കൂട്ടുന്നതനുസരിച്ച് ചിലപ്പം നാല് ഇലക്ട്രോണ് എജക്റ്റഡ് ആവും. അത്രയും മാത്രമേ വ്യത്യാസമുള്ളൂ. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് മാത്രമാണ്
കൂടുള്ളൂ. ഇതാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുന്നത്. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിന് ഐൻസ്റ്റീൻ കൊടുത്ത എക്സ്പ്ലനേഷനും ഇതാണ്. എക്സ്പ്ലനേഷൻ ക്ലിയർ ആയി വിചാരിക്കുന്നു. ലൈറ്റ് വന്ന് വീഴുന്നു, അപ്പൊ ലൈറ്റ് ഇവിടുത്തെ ഇലക്ട്രോണിനെ തട്ടി പുറത്തേക്ക് വിടുന്നു, തട്ടി ഇളക്കി പുറത്തേക്ക് വിടുന്നു. അതനുസരിച്ച് ലൈറ്റിലുള്ള, ലൈറ്റ് എന്ന് പറയുന്നത് ഫോട്ടോൺസ് ആണ്. ഓരോ ഫോട്ടോൺ ഇവിടെ വന്ന് അടിച്ചു വീഴുമ്പോൾ ഒരു ഇലക്ട്രോണെ ഇളക്കി മാറ്റുന്നു. ഇലക്ട്രോണെ ഇളക്കി മാറ്റി പുറത്തേക്ക് പോകാനുള്ള എനർജി ഈ ലൈറ്റ് ആണ് കൊടുക്കുന്നത്. ലൈറ്റ് രണ്ട് കാര്യത്തിന് വേണ്ടിയാണ് ഇവിടെ ഉപയോഗിക്കപ്പെടുന്നത്. ഒന്ന്, ന്യൂക്ലിയർ അട്രാക്ഷനിൽ നിന്ന് ഇലക്ട്രോണിന് രക്ഷപ്പെടാൻ വേണ്ടിയും, വേറൊന്ന് ഇലക്ട്രോണിന് നല്ല സ്പീഡിൽ നീങ്ങാനുള്ള കൈനറ്റിക് എനർജിക്ക് വേണ്ടിയും ഈ ലൈറ്റിന്റെ എനർജി ഉപയോഗിക്കുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഈ ഐൻസ്റ്റീൻ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷനിൽ ആഫ് എം വി സ്ക്വയർ ഈക്വൽ ടു എച്ച് ഇൻറ്റു ന്യൂ മൈനസ് ന്യൂ സീറോ. ന്യൂ എന്ന് പറയുന്നത് ഫ്രീക്വൻസി ഓഫ് ഇൻസിഡന്റ് ലൈറ്റും, ന്യൂ സീറോ എന്ന് പറയുന്നത് ത്രെഷോൾഡ് ഫ്രീക്വൻസിയാണ്. അതായത് മിനിമം എനർജി, ഒരു ഇലക്ട്രോണിനെ എജക്ട് ചെയ്യാനുള്ള മിനിമം എനർജിയാണ് ത്രെഷോൾഡ് എനർജി എന്ന് പറയുന്നത്. ഈ ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന അപ്പാരറ്റസുകളാണ് ഇവിടെ പറയുന്നത്. ഫോട്ടോ ഇലക്ട്രിക് കളറിമീറ്റർ, സ്പെക്ട്രോ ഫോട്ടോമീറ്റർ, ഫോട്ടോഗ്രാഫിക് ലൈറ്റ് മീറ്റേഴ്സ്, സ്ട്രീറ്റ് ലൈറ്റ് കൺട്രോൾസ് എക്സെട്ര. അപ്പൊ ഈ ഇക്വേഷൻ വെച്ച് നമുക്കൊരു പ്രോബ്ലം സോൾവ് ചെയ്യാം. കാൽക്കുലേറ്റ് ദ മിനിമം എനർജി ദാറ്റ് ദ ഫോട്ടോൺ മസ്റ്റ് പ്രോസസ് ടു എജക്ട് ആൻ ഇലക്ട്രോൺ ഫ്രം പൊട്ടാസ്യം മെറ്റൽ. ദ ത്രെഷോൾഡ് ഫ്രീക്വൻസി ഓഫ് പൊട്ടാസ്യം ഇസ് ഈക്വൽ ടു 5 × 10⁴ സെക്കൻഡ് ഇൻവേഴ്സ്, and Planck's constant is equal to 6.6 × 10⁻³⁴ joule second. ഇതെങ്ങനെ ചെയ്യുക? നല്ല എളുപ്പമാണ്. കാരണം എന്താ, നമുക്കറിയാവുന്നതാണ് ത്രെഷോൾഡ് ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. ത്രെഷോൾഡ് ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ എന്താണെന്ന് ഞാൻ പറഞ്ഞു, എച്ച് ന്യൂ സീറോ ആണ് ത്രെഷോൾഡ് എനർജി, അല്ലെങ്കിൽ ത്രെഷോൾഡ് ഫ്രീക്വൻസി ന്യൂ സീറോ ആണ്. അപ്പൊ ത്രെഷോൾഡ് ഫ്രീക്വൻസി ഇവിടെ തന്നിട്ടുണ്ട്. അപ്പൊ ത്രെഷോൾഡ് എനർജി ഡബ്ല്യൂ സീറോ, ഓർ ത്രെഷോൾഡ് വർക്ക് ഫംഗ്ഷൻ, ഫോട്ടോ ഇലക്ട്രിക് വർക്ക് ഫംഗ്ഷൻ ഡബ്ല്യൂ സീറോ ഇക്വൽ ടു എച്ച് ന്യൂ സീറോ. എച്ച് എന്ന് പറയുന്നത് 6.6 × 10⁻³⁴ ജൂൾ സെക്കൻഡ് ആണ്. ന്യൂ സീറോ തന്നിട്ടുണ്ട്, അപ്പൊ 5 × 10⁴ സെക്കൻഡ് ഇൻവേഴ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ത്രെഷോൾഡ് എനർജി ഡബ്ല്യൂ സീറോ, അല്ലെങ്കിൽ ഫോട്ടോ ഇലക്ട്രിക് വർക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇത് രണ്ടും കൂടെയും ഗുണിക്കുമ്പോൾ 3.3 × 10⁻⁹ ജൂൾ കിട്ടും. അതാണ് ഫോട്ടോ ഇലക്ട്രിക് വർക്ക് ഫംഗ്ഷൻ, അല്ലെങ്കിൽ ത്രെഷോൾഡ് എനർജി എന്ന് പറയുന്നത്. വേറൊരു പ്രോബ്ലം ഹോംവർക്ക് ആയിട്ട് ചെയ്യുക, നോട്ട്ബുക്കിൽ ചെയ്ത് നോക്കുക. ദ ത്രെഷോൾഡ് വേവ് ലെങ്ത് ഓഫ് എ മെറ്റൽ ഇസ് 6800 ആംഗ്സ്ട്രോംസ്. കാൽക്കുലേറ്റ് ഹിസ് ത്രെഷോൾഡ് ഫ്രീക്വൻസി ആൻഡ് വർക്ക് ഫംഗ്ഷൻ. ഓൾസോ കാൽക്കുലേറ്റ് ദ കൈനറ്റിക് എനർജി ഓഫ് ദി ഫോട്ടോ ഇലക്ട്രോൺ എജക്റ്റഡ് വെൻ ലൈറ്റ് ഓഫ് വേവ് ലെങ്ത് 5000 ആംഗ്സ്ട്രോം ഫോൾസ് ഓൺ ദ സർഫസ് ഓഫ് ദി മെറ്റൽ. പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് വാല്യൂ തന്നിട്ടുണ്ട്, എച്ച് ഇസ് ഈക്വൽ ടു 6.626 × 10⁻³⁴ ജൂൾ സെക്കൻഡ്. ഇവിടെ ത്രെഷോൾഡ് ഫ്രീക്വൻസി ആണ് കാണേണ്ടത്. ത്രെഷോൾഡ് ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് വേവ് ലെങ്ത് ആണ് തന്നിരിക്കുന്നത്. വേവ് ലെങ്ത് തന്നിരിക്കുമ്പോൾ ഫ്രീക്വൻസി കണ്ടെത്താൻ എല്ലാവർക്കും അറിയാം എങ്ങനെയാണ് ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ. ഫ്രീക്വൻസി ഇസ് ഈക്വൽ ടു സി ബൈ ലാംഡയാണ്. സി വേവ് ലെങ്ത്, സി എന്ന് പറയുന്നത് സ്പീഡ് ഓഫ് ലൈറ്റ് ആണ്, ലാംഡ വേവ് ലെങ്ത് ആണ്. അപ്പൊ ഫ്രീക്വൻസി എത്രയാണ് കിട്ടും? ത്രെഷോൾഡ് ഫ്രീക്വൻസി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വർക്ക് ഫംഗ്ഷൻ കാൽക്കുലേറ്റ് ചെയ്യുക. വർക്ക് ഫംഗ്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് ഇവിടെ ഇക്വേഷൻ അറിയാവുന്നതാണ്, ഡബ്ല്യൂ സീറോ ഇസ് ഈക്വൽ ടു എച്ച് ന്യൂ സീറോ. അപ്പൊ അങ്ങനെ വർക്ക് ഫംഗ്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കൈനറ്റിക് എനർജി ഓഫ് ദ ഫോട്ടോ ഇലക്ട്രോൺ കാൽക്കുലേറ്റ് ചെയ്യാനാണ്. കൈനറ്റിക് എനർജിക്കുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചതാണ്, ഐൻസ്റ്റീൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ ആണ് അത്. കൈനറ്റിക് എനർജി ആഫ് എം വി സ്ക്വയർ ഇസ് ഈക്വൽ ടു എച്ച് ഇൻറ്റു ന്യൂ മൈനസ് ന്യൂ സീറോ ആണ്. അപ്പൊ ആ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൈനറ്റിക് എനർജി ഓഫ് ഫോട്ടോ ഇലക്ട്രോൺ കിട്ടും. ഇവിടെയും വേവ് ലെങ്ത് ആണ് തന്നിരിക്കുന്നത്. വേവ് ലെങ്ത് തന്നതുകൊണ്ട് നമുക്ക് അതിന്റെ ഫ്രീക്വൻസി കാണാൻ വേണ്ടി ന്യൂ ഈക്വൽ ടു സി ബൈ ലാംഡ എന്ന് പറഞ്ഞ ഇക്വേഷൻ കണ്ടെത്തേണ്ടിയിട്ട് വരും. അപ്പൊ ഇങ്ങനെ മൂന്ന് ഭാഗങ്ങളുണ്ട് ഈ ക്വസ്റ്റിന്. മൂന്ന് ഭാഗവും ചെയ്തു നോക്കി ആൻസർ പറയുക. ഓക്കെ, താങ്ക് യു.